നമസ്തേ, എച്ച്യൂട്ടേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് ടുവിന്റെ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ചെയ്യുന്നത് കേട്ടോ. കൂടിയാട്ടത്തിന്റെ പാഠഭാഗം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പേജിലെ പേജ് നമ്പർ 64 നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പേജ് നമ്പർ 65 കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കൂടിയാട്ടത്തെ കുറിച്ച് കുട്ടികൾ ആചാര്യനോട് അന്വേഷിക്കാൻ വന്നതാണ്. അപ്പോൾ ആചാര്യൻ അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഉത്തരങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പിന്നെ വീണ്ടും കുട്ടികൾ ചോദിക്കുകയാണ്, കേരളെ വിദ്യമാനസ്യ രൂപകാഭിനയസ്യ കൂടിയാട്ടസ്യ ആസ്വാദനെ ജനാഹ ഉത്സുകാഹാവ ചോദിക്കുകയാണ്. അപ്പൊ കേരളത്തിലുള്ള രൂപകാഭിനയമായ കൂടിയാട്ടത്തിനെ ജനങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ആചാര്യനോട് ചോദിക്കുന്നത്. ആചാര്യ അധികാഹ ന സന്തി, അധികം ആളുകളൊന്നും ആസ്വദിക്കുന്നില്ല, എങ്കിലും 2000 വർഷേഭ്യ പൂർവം ആരബ്ധം ഇതം അദ്യാപി സജീവം ഇത്യവ അസ്യ വൈശിഷ്ട്യം. അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് എത്ര പേര് ആസ്വദിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അത് 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു കലാരൂപമാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു, അതിനെ ആസ്വദിക്കാൻ കുറച്ചു പേരെങ്കിലും ഉണ്ട്, അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈശിഷ്ട്യം അത് തന്നെയാണ് എന്നാണ് ആചാര്യൻ പറയുന്നത്. കേരളേഷു ഭാരതേഷു ചന വിദേശേഷു അഭി സംസ്കൃത നാട്യോപയോഗ അയം പ്രസൃത ഇത്യഭി ശ്രദ്ധേയമേവ. അടുത്ത കാര്യം എന്താണെന്നറിയോ, കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ മാത്രമല്ല, കേരളേഷു ഭാരതേഷു ചന, കേരളത്തിലോ ഭാരതത്തിലോ മാത്രമല്ല, വിദേശേഷു അഭി വിദേശങ്ങളിൽ പോലും, വിദേശേഷു അഭി വിദേശേഷു പ്ലസ് അഭി എന്നാണ് പദച്ഛേദം കേട്ടോ. അപ്പൊ പദച്ഛേദങ്ങളും അതിന്റെ വ്യാകരണ എക്സ്പ്ലനേഷൻസും ഞാൻ ഇതോടൊപ്പം തന്നെ കുറച്ച് കുറച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് വായിക്കുമ്പോൾ ഒന്ന് ഓർമ്മ വെച്ചിട്ട് വായിച്ചാൽ മതി, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് ഓർമ്മ നിൽക്കും. വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാണല്ലോ, അപ്പൊ എന്തായാലും ഓർമ്മ നിൽക്കും. അപ്പൊ വിദേശേഷു അഭി സംസ്കൃത നാട്യോപയോഗ അയം പ്രസൃത ഇത്യഭി ശ്രദ്ധേയമേവ. സംസ്കൃത നാട്യ ഉപയോഗ, ഈ സംസ്കൃത നാടകത്തിന്റെ അല്ലെങ്കിൽ ഈ രീതിയിലെല്ലാം ഉള്ള കാര്യങ്ങള് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, വിദേശങ്ങളിൽ പോലും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ അതിന്റെ ഒരു വൈശിഷ്ട്യമായി നമുക്ക് കണക്കാക്കാം. അയം പ്രസൃത ഇത്യഭി ഇതി പ്ലസ് അഭി ഇത്യഭി ശ്രദ്ധേയമേവ. ഇത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധേയം എന്ന് പറഞ്ഞാൽ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം ഇതാണ് എന്നാണ്. അല്ലാതെ എത്ര പേര് ഈ കലാരൂപം കാണുന്നു, എത്ര പേര് ഇത് ആസ്വദിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല ഒരു കലയുടെ പ്രാധാന്യം എന്നുള്ളത്. അത് എത്രത്തോളം ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നു, ജനങ്ങളാൽ അത് ആസ്വദിക്കാൻ എത്ര പേർ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആസ്വദിക്കുന്ന ആളുകളുടെ എണ്ണം മാത്രം നോക്കിയല്ല, അതിൻ്റെ ആ ഒരു എന്താ പറയുക, എത്രത്തോളം അത് പരന്നു കിടക്കുന്നു, നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണോ, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൽ മാത്രമാണോ, അല്ലെങ്കിൽ വേണ്ട ആ രാജ്യത്തിൽ മാത്രമാണോ, അതോ അതിനപ്പുറത്തേക്കുണ്ടോ, ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതൊരു കലാരൂപത്തിന്റെയും പ്രാധാന്യം എന്നുള്ളത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മളെ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളറിയുന്ന ആളുകൾ ഒന്നും ഇതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല, ഇത് കാണാൻ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അതിന്റെ പ്രാധാന്യം വളരെ കുറവാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഓരോ കലാരൂപങ്ങൾക്കും അല്ലേ, അങ്ങനെ പല കലാരൂപങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ, നമ്മൾ അറിയാത്തത് പലതും വിദേശത്ത് പോലും അറിയാം, അവരതിനു വേണ്ടി കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, അവിടെ പോയി കലാകാരന്മാര് അത് എന്താ പറയുക ചെയ്തു കാണിക്കുന്നു, അത് ആസ്വദിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾക്ക് അറിയാത്ത കുറെ കലാരൂപങ്ങളുണ്ട്. സാധാരണ പറയൂലോ, മുറ്റത്തെ മുല്ലയ്ക്ക് മണല്ലാന്ന്, അത്തരത്തിലുള്ള ഒരു ചൊല്ല് തന്നെയാണ് ഇവിടെ പ്രസക്തം. കാരണം നമ്മുടെ അവിടെ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം വളരെ കുറവായിരിക്കും. പക്ഷെ വിദേശത്തുള്ളവർക്ക് അതിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലായിട്ടുള്ളത് കൊണ്ട് അവർക്കത് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും പഠിക്കുന്നതിനും ആഗ്രഹമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തു കൂടി അത് പ്രസിദ്ധമായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത്. 2000 വർഷം മുൻപ് തുടങ്ങിയതാണ്, ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആ കലാരൂപത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നാണ് ആചാര്യൻ പറയുന്നത്. തൃതീയ ഛാത്ര വിദേശിയാനാം അസ്മിൻ കാ പ്രതിപത്തി. അയ്യോ, വിദേശികൾക്ക് ഇതിനോടൊപ്പം എന്താ പ്രത്യേക ഇഷ്ടം? പ്രതിപത്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടം, താല്പര്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഈ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് എന്തിനാണ് ഇതിനോട് ഇത്ര പ്രത്യേകത തോന്നുന്നത് എന്നാണ് മൂന്നാമത്തെ വിദ്യാർത്ഥി ചോദിക്കുന്നത്.
ആചാര്യ ആചാര്യൻ അതിന് ഉത്തരം പറയാണ്, നാട്യസങ്കേതേഷു അഭിനയേവാച്ച ഭവതി തേഷാം ശ്രദ്ധ. തീർച്ചയായും നാടക സങ്കേതങ്ങളിൽ ഏറ്റവും, അതായത് നാടകത്തിന് കുറേ സങ്കേതങ്ങൾ ഉണ്ട് അല്ലേ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അഭിനയമാണ്. നാടകത്തിലൂടെ നമ്മളിലേക്ക് ആ അവരുദ്ദേശിക്കുന്ന ആശയം എത്തിച്ചേരുന്നത് അവരുടെ അഭിനയത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അഭിനയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്, അവരുടെ ശ്രദ്ധ അതിൽ തന്നെയാണുള്ളത്. വിദേശീയേഷു വിശ്വവിദ്യാലയേഷു ബഹുത്ര അനുസന്ധാനം അഭി കൂടിയാട്ടം അധികൃത്യ പ്രചലതി. പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് വലിയ വർക്കുകളും നടക്കുന്നുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് അനുസന്ധാനം എന്ന് പറഞ്ഞാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരീക്ഷണങ്ങളും അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി കൂടിയാട്ടത്തെ കുറിച്ച് പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരുപാട് വിദേശികളുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു പഠന സംഘം എത്തിയാണ് നമ്മുടെ എന്താ പറയാ കൂത്തമ്പലത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി തന്നത് നമുക്ക്. കൂത്തമ്പലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇപ്പൊ വളരെ കുറച്ച് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കൂത്തമ്പലങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അതിന്റെ അത് എവിടെയാണോ ഈ കലാകാരൻ നിൽക്കുന്നത്, അത് അതിന് നമ്മൾ ഇന്ന് കാണുന്ന തിയേറ്റർ പോലെയല്ല. തിയേറ്ററിൽ എങ്ങനെയാണ്, സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് അല്ലെ, കാരണം എല്ലാ കാണികൾക്കും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട്. അത്രയും ആധുനികവൽകൃതമായ ഒരു തിയേറ്ററിൽ നമ്മൾ എങ്ങനെയാണോ ആസ്വദിക്കുന്നത്, അതുപോലെ അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാൾ ഉപരിയായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു കലാരൂപം ഒരു കൂത്തമ്പലത്തിൽ വെച്ച് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? കൂത്തമ്പലത്തിന്റെ പണി അത്തരത്തിലുള്ളതാണ്, അതായത് അതിന്റെ വർക്കിംഗ് മെത്തേഡ് അങ്ങനെയാണ്. ഏത് കോണിലിരുന്ന് നോക്കിയാലും ആ ആസ്വാദകനെ ആ കലാരൂപത്തെ ഏറ്റവും മനോഹരമായി കാണാനും ആസ്വദിക്കാനും സാധിക്കും. പണ്ടത്തെ കാലത്ത് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല, കളിവിളക്കിന്റെ മുന്നിലായിരുന്നു ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അവതരണ രീതി ഈ കൂത്തമ്പലത്തിന്റെ ഉള്ളിൽ ഏത് ഭാഗത്തിരിക്കുന്ന ആൾക്കും ഒരുപോലെ കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നു എന്നുള്ളത് അത് ഉണ്ടാക്കുന്ന ശില്പിയുടെ കഴിവ് തന്നെയാണ്. അപ്പൊ ഒരു പ്രത്യേക ഭാഗം കലാകാരന് നിൽക്കാനും കലാപരിപാടി അവതരിപ്പിക്കാനും ഉള്ളതാണ്, അതായത് കൂത്ത് കൂടിയാട്ടം തുടങ്ങിയവ. ബാക്കി ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഇരിക്കുന്നത് ചിലപ്പോൾ നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു മൂലയിൽ ഇരുന്നാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്നും. പക്ഷെ കൂത്തമ്പലത്തിന്റെ നിർമ്മിതി അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് കൂത്തമ്പലത്തിന് വലിയ പ്രസിദ്ധി. നമ്മുടെ രാജ്യത്തെ കൂത്തമ്പലങ്ങൾക്ക് വളരെയേറെ പ്രസിദ്ധിയുണ്ട് വിദേശങ്ങളിൽ. കാരണം ഇതാണ്, ആ നിർമ്മിതി അത്രയും പ്രധാനമാണ്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇനി അവസരം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലുണ്ട് കൂത്തമ്പലം, നമ്മുടെ വടക്കുന്നാഥന്റെ ക്ഷേത്രത്തിലുമുണ്ട് കൂത്തമ്പലം. അവിടെ പോയിട്ട് അതിന്റെ നിർമ്മിതി, അതായത് എങ്ങനെയാണ് കൂത്തമ്പലം പണിതിരിക്കുന്നത്, എവിടെയാണ് കലാകാരൻ നിൽക്കുന്നത്, എവിടെ നിന്നിട്ടാണ് കാണികൾ ഇത് ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ഇരുന്നിട്ടാണ്, ഏത് ആംഗിളിൽ ഇരുന്നാലും എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്ന കലാകാരനെ അവർക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങൾ പോയി കണ്ടു മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന നമ്മുടെ ഇന്നത്തെ തിയേറ്ററുകൾക്ക് പകരം അന്നുണ്ടായിരുന്ന കല അവതരിപ്പിക്കുന്ന ഇടങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടാണ് ഇവ നിർമ്മിച്ചുകൊണ്ടിരുന്നത്, അവിടെയായിരുന്നു ഈ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത് ക്ഷേത്രങ്ങളിലായി, ക്ഷേത്ര കലകളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് അവ ക്ഷേത്രത്തിൽ ആയിപ്പോയത്. പക്ഷെ അതിന്റെ നിർമ്മിതി അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിയത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, എപ്പോഴെങ്കിലും അവിടെ എത്തുമ്പോൾ, നിങ്ങൾ ആ സ്ഥലത്ത് എത്തുമ്പോൾ കൂത്തമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കയറി അതൊന്ന് കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം. അതൊക്കെ നമ്മുടെ കേരളത്തിന്റെ തനത് മാതൃകകളാണ്, ഒരിക്കലും നശിപ്പിക്കപ്പെടാത്ത, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകകളാണ് ഈ കൂത്തമ്പലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള വിദേശികൾ അത് ഇവിടെ വന്ന് കാണുകയാണ്. നമുക്കിവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നുമില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല, കാണുന്നുമില്ല. അപ്പോൾ ഈ നാട്യസങ്കേതങ്ങളിൽ പ്രസിദ്ധമായത് അഭിനയം തന്നെയാണ്, പ്രസക്തമായത്. അപ്പൊ വിദേശീയേഷു വിശ്വവിദ്യാലയേഷു ബഹുത്ര അനുസന്ധാനം അഭി കൂടിയാട്ടം അധികൃത്യ പ്രചലതി. ധാരാളം വിശ്വവിദ്യാലയങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇപ്പോഴും കൂടിയാട്ടത്തെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ അത് എത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എന്നാണ് ആചാര്യൻ പറയുന്നത്. പ്രഥമ ഛാത്ര കേരളേഷു കൂടിയാട്ടം പഠിതും അവസരഹ കുത്രാസ്തി. എവിടെയെങ്കിലും കേരളത്തിൽ നമുക്ക് കൂടിയാട്ടം പഠിക്കാനുള്ള അവസരമുണ്ടോ എന്ന് കുട്ടി ചോദിക്കുകയാണ്. ആചാര്യ കേന്ദ്ര സംഗീത നാടക അക്കാദമി ദ്വാര അഷ്ടസു സ്ഥാനേഷു കൂടിയാട്ടം പാഠയതി. 8 സ്ഥലങ്ങളിൽ കൂടിയാട്ടം പഠിപ്പിക്കുന്നുണ്ട്. എവിടേക്കാണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമി ദ്വാര, കേന്ദ്ര സംഗീത നാടക അക്കാദമി വഴിയാണ് 8 സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നത്. തദ്വത്
കേരള കലാമണ്ഡലേ അപി പഠിതും അസ്തി പിന്നെന്താണ് നമ്മുടെ കേരള കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ബഹവഹ അത്ര ആഗച്ഛന്തി പഠന്തി ച ധാരാളം ആളുകൾ അവിടേക്ക് വരുന്നു അത് പഠിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥി ചോദിക്കുകയാണ് ദ്വിതീയഃ ഛാത്രഃ അധ്യേതും കിയാൻ കാലഃ അപേക്ഷ്യതെ അധ്യേതും ഈ കൂടിയാട്ടം പഠിച്ചെടുക്കാനായിട്ട് എത്ര കാലം വേണ്ടി വരും എന്നാണ് കുട്ടി ചോദിക്കുന്നത് നമുക്കിങ്ങനെ അറിയാലോ ചില കോഴ്സുകളൊക്കെ ഇത്ര കാലഘട്ടം അങ്ങനെയാണ് അല്ലേ നമ്മൾ പഠിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും ഇത്ര ഒരു നിശ്ചിത കാലഘട്ടമുണ്ട് അപ്പോൾ രണ്ടാമത്തെ കുട്ടി ചോദിക്കുകയാണ് എത്ര കാലം എടുക്കും ഇതൊക്കെ ഒന്ന് പഠിച്ചു തീർക്കാൻ എന്നാണ് ചോദിക്കുന്നത് അതിനുള്ള ആചാര്യന്റെ മറുപടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് വസ്തുതഃ പൂർണ്ണം ജന്മ ആവശ്യകം ഒരു ജന്മം മുഴുവൻ വേണമെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള കലാരൂപങ്ങളാണ് അതൊക്കെ എന്നാലും നമ്മൾ പഠിച്ചു കഴിയില്ല അതേത് അറിവും അങ്ങനെ തന്നെയാണ് ഇപ്പൊ സംഗീതം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലരോടും ചോദിച്ചാൽ അവർ പറയും അയ്യോ അതിന്റെ ഏതോ ഒരറ്റത്ത് മാത്രമേ ഞാൻ എത്തിയിട്ടുള്ളൂ എന്ന് പറയും അപ്പോൾ അതുപോലെ നൃത്തം നൃത്തത്തിനോട് ഇഷ്ടമുള്ള നൃത്തത്തിൽ ഇപ്പൊ ഏറ്റവും പ്രസിദ്ധരായ വ്യക്തികളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അയ്യോ നൃത്തം എന്ന് പറയുന്നത് വലിയൊരു സാഗരമാണ് അതിൻ്റെ ഒരു അറ്റത്താണ് ഞാൻ നിൽക്കുന്നത് എന്നവർ പറയും ഏത് അറിവും അങ്ങനെയാണ് ഏത് വിജ്ഞാനവും അങ്ങനെയാണ് അതൊരു സാഗരമാണ് അതിൻ്റെ ഒരു അറ്റത്ത് മാത്രമേ എത്താൻ നമുക്ക് ഒരു ജന്മം കൊണ്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ആചാര്യ വസ്തുതഃ പൂർണ്ണം ജന്മ ആവശ്യകം ഒരു ജന്മം മുഴുവൻ ആവശ്യമാണ് ഉക്തം ഖലു ഭരതേന ഭരതനാൽ ഇപ്രകാരം പറയപ്പെട്ടിട്ടുണ്ടല്ലോ ഏകസ്യാഭി നവൈശക്തം അന്തം ജ്ഞാനാർണവസ്യഹി ഗന്ധം കിം പുനരന്വേഷാം ജ്ഞാനാനാം അർത്ഥതത്വത എന്താണ് ഏകസ്യാഭി നവൈശക്തും ഒരാളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറയുന്നത് അന്തം ജ്ഞാനാർണവസ്യ അന്തം അറിവാകുന്ന സമുദ്രത്തിന്റെ അവസാനത്തിലെത്താൻ അതായത് പഠിച്ചു പഠിച്ചു പഠിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി അവസാനത്തിലെത്താൻ ഒരാൾക്കും സാധ്യമല്ല ഗന്ധം കിം പുനരന്വേഷാം എന്നിട്ട് വേണ്ടേ ഒരു കാര്യം തന്നെ മുഴുവൻ മനസ്സിലാക്കിയിട്ട് വേണ്ടേ പിന്നെ അന്വേഷാം ജ്ഞാനാനം മറ്റു ജ്ഞാനങ്ങളുടെ കാര്യം മറ്റു തലത്തിലുള്ള അറിവുകൾ നേടാനായിട്ട് ഒരെണ്ണം മുഴുവിപ്പിച്ചിട്ട് വേണ്ടേ പോവാനായിട്ട് ഒരു അറിവിനെ തന്നെ മുഴുവനായിട്ട് അതായത് അത് ഏത് കലാരൂപമായിക്കോട്ടെ ഏത് പഠന രീതികളായിക്കോട്ടെ ഏത് തലത്തിലാണോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏത് തലത്തിലെങ്കിലും ആയിക്കോട്ടെ എന്താണോ നമ്മൾ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിയാണോ അത് നൃത്തമാണോ അത് സംഗീതമാണോ അത് അഭിനയമാണോ അത് ഇനി വേറെ തരത്തിലുള്ള എഴുത്തുകാര് എഴുത്താണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതായത് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ നമ്മൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും ഇപ്പൊ കളികളാണ് ക്രിക്കറ്റാണ് ഫുട്ബോളാണ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എല്ലാത്തിനും വളരെയേറെ മനസ്സിലാക്കാനുണ്ട് അല്ലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അപ്പൊ ക്രിക്കറ്റിലെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സച്ചിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കൂടി സച്ചിനും ഇങ്ങനെയായിരിക്കും പറയാം അയ്യോ ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് പറയുക അപ്പൊ എന്താണെങ്കിൽ തന്നെ ഒരു വിജ്ഞാനത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരറിവിനെ തന്നെ മുഴുവനായിട്ട് ആ ആർണവഹ എന്ന് പറഞ്ഞ സമുദ്രം എന്നാണ് ജ്ഞാനാർണവസ്യ ആ അറിവിന്റെ സമുദ്രത്തെ മനസ്സിലാക്കാൻ അത് ഒരെണ്ണം തന്നെ നമുക്ക് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഗന്ധം പുനരന്വേഷണം പിന്നിട്ട് വേണ്ടേ പിന്നെ വേറൊന്നിലേക്ക് പോവാൻ ഒന്ന് മുഴുവനായിട്ട് വേണ്ടേ മറ്റൊന്നിലേക്ക് പോവാൻ ജ്ഞാനാനാം അർത്ഥതത്വത യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നമുക്ക് തോന്നാം വീണ്ടും 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 നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും സത്യത്തിൽ ഒരു ജന്മം കൊണ്ട് തന്നെ തീരാത്ത അറിവ് നേടലായിരിക്കും അത് എന്നാലും പൂർണ്ണമാവുന്നില്ല അത് പൂർണ്ണമായിട്ട് വേണ്ട അടുത്തിലേക്ക് പോവാൻ എന്നാണ് ഭരതൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ആചാര്യൻ പറയുന്നത് ഏവം ബഹുജ്ഞാന സമ്പൂർണസ്യ നാട്യസ്യ സമഗ്രാധ്യയനം ഏകേന ജന്മനാ നാശക്യം അതുകൊണ്ട് ബഹുജ്ഞാന സമ്പൂർണസ്യ ബഹുജ്ഞാനം വളരെയേറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നാട്യം എന്ന് പറയുന്നത് അല്ലെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഒറ്റ പേര് പറയുന്നതാണ് നാട്യം എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള നാട്യത്തെ കുറിച്ച് സമഗ്ര അധ്യയനം സമഗ്രമായ അധ്യയനം മുഴുവനായിട്ടുള്ള ഒരു പഠിപ്പ് ഏകേന ജന്മനാന്ന ശക്യം ഒരിക്കലും ഒരു ജന്മം കൊണ്ട് സാധിക്കുന്നതല്ല തഥാപി ഷഡ്ഭിഹി അഷ്ടാഭിർ വർഷൈഹി
കൂടിയാട്ട പ്രയോഗസ്യ അധീതിരിതി പ്രഥമ സോപാനം അധിരോഢം ശക്യതെ. എന്നാലും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാൻ വരുന്നവരോട് നമ്മൾ എങ്ങനെയാ പറയുക? അങ്ങനെ നമുക്ക് കുറച്ചെങ്കിലും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കല വീണ്ടും നിലനിന്ന് പോവാൻ ബുദ്ധിമുട്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ എന്താ ഷഡ്ബിഹി അഷ്ടഭിർ വർഷൈഹി ആറോ എട്ടോ വർഷങ്ങളെ കൊണ്ട് കൂടിയാട്ട പ്രയോഗസ്യ അധീതിരിതി പ്രഥമ സോപാനം അധിരോഢം ശക്യതേ. അതുകൊണ്ട് ആറോ എട്ടോ വർഷങ്ങൾ കൊണ്ട് ഈ പഠിച്ചു എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ പടി കയറാൻ നമ്മളെ അത് സഹായിക്കുന്നു. അധീതിരിതി പ്രഥമ സോപാനം അധിരോടും, അധിരോടും എന്ന് പറഞ്ഞാൽ കയറുവാൻ, ശക്യത എന്ന് പറഞ്ഞാൽ സാധിക്കുന്നു. പ്രഥമ സോപാനം ആദ്യത്തെ സ്റ്റെപ്പ് കയറാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ ഒരു പഠനം നമുക്ക് ആറോ എട്ടോ വർഷം എടുത്ത് പഠിക്കാം എന്നാണ് പറയുന്നത്. പ്രാഥമികമായ ഒരു പഠനം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോട്ട് നാലാം ക്ലാസ് വരെ പഠിക്കുന്നതാണ്. അപ്പൊ ഒന്നോട്ട് നാല് വരെ പഠിച്ചാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കും? വളരെ കുറച്ചല്ലേ. അതേപോലെ തന്നെയാണ് പ്രാഥമികമായ അറിവ് നേടുന്നതിന് തന്നെ ആറോ എട്ടോ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. പ്രഥമ സോപാനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടി നമുക്ക് കയറാൻ സാധിക്കും. പുനഃ ബോധാചരണ പ്രചാരേണൈവ നാട്യവിദ്യേയം പൂർണ്ണ ഭവതി. പിന്നെന്താണ് ബോധാചരണ പ്രചാരേണൈരേവ? പിന്നീട് നമ്മൾ ബോധാചാരണം, അതായത് നമ്മൾ ആചരിക്കുന്നത്, നമ്മൾ എല്ലാ ദിവസങ്ങളിലും അതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ആചരണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നാട്യവിദ്യയം പൂർണ്ണ ഭവതി, അങ്ങനെ നമ്മൾ പഠിച്ച വിദ്യ കുറച്ചു ഭാഗം പഠിച്ചിട്ടുള്ളത് പൂർണ്ണമാകുന്നു. അതായത് പ്രാക്ടീസ് ചെയ്യുക അല്ലേ. എല്ലാതും അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മൾ MBBSന് പോയി, എന്നിട്ട് എന്താണ് ഡോക്ടേഴ്സ്? പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ വക്കീലാവാൻ പോയി, പ്രാക്ടീസ് ചെയ്യണ്ടേ? പ്രാക്ടീസ് ചെയ്യാതെ എനിക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് അതിൽ എക്സൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്കൊന്നും നേടാൻ പറ്റില്ല. ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അല്ലെ. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ അതിൽ വീണ്ടും വീണ്ടും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം, പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോഴാണ് നമ്മളിലുള്ള കലയും അറിവും ഒക്കെ വളരാൻ തുടങ്ങുക. അതാണ് ഇവിടെ ബോധാചരണ പ്രചാരണൈരേവ. ബോധം, ആചരണം, പ്രചാരണം, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളിലൂടെ ഈ കലയെ വീണ്ടും വളർത്താൻ നമുക്ക് സാധിക്കുന്നു. നാട്യവിദ്യ ഇയം പൂർണ്ണ ഭവതി. നാട്യവിദ്യ ഇയം എന്നാണ് കേട്ടോ പദം പിരിച്ചെഴുതുമ്പോ. നാട്യവിദ്യ ഇയം പൂർണ്ണ ഭവതി, അങ്ങനെ ഈ നാട്യവിദ്യ പൂർണ്ണമാവുന്നു. ആധുനികേ കാലേ ഭവത്സു കതി ഏതാദൃശ അധ്യയനാർത്ഥം സന്നദ്ധാഹ. ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് ഭവത്സു, നിങ്ങളിൽ എത്ര പേര് ഏതാദൃശ അധ്യയനാർത്ഥം, ഈ അധ്യയനം ചെയ്യാൻ, ഈ കൂടിയാട്ട കല അധ്യയനം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ളവരുണ്ട്? എത്ര പേരുണ്ട് ഇതിൽ റെഡി ആയിട്ടുള്ളവര്, ഈ കൂടിയാട്ട കല അഭ്യസിക്കണം എന്നുള്ളതിൽ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് എന്ന് ആചാര്യൻ ചോദിക്കുന്നു. തൃതീയ ഛാത്രഹ വയം സർവേ തത്പരാഹ സ്മഹ. ഞങ്ങൾ എല്ലാവരും താല്പര്യമുള്ളവരാണ് എന്നാണ് മൂന്നാമത്തെ വിദ്യാർത്ഥി പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അവർ അന്വേഷിച്ച് വന്നത് അല്ലെ. അപ്പൊ ഈ വന്നവർക്കൊക്കെ വളരെ താല്പര്യമുള്ളവരാണ്. ഭവാദൃശാനാം ജീവനം തദർത്ഥം മാർഗനിർദ്ദേശകം ഭവതു. അങ്ങനെ അങ്ങേ പോലുള്ളവരുടെ ജീവിതമാണ് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശമായി വർത്തിക്കുന്നത് എന്നാണ് കുട്ടികൾ പറയുന്നത്. സ്വസ്തി സാധയാമോ വയം. സ്വസ്തി, താങ്ക് യു എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ ഇഷ്ടത്തോടുകൂടി പറയാണ് ഞങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആചാര്യ സ്വസ്ത്യസ്തു വഹ, എല്ലാവർക്കും സ്വസ്തി ഉണ്ടാവട്ടെ, എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആചാര്യൻ പറയുന്നിടത്ത് പാഠഭാഗം അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ. ഇത്രയും കാര്യങ്ങളാണ് കൂടിയാട്ട കലയെ കുറിച്ച് ഇവിടെ ആചാര്യൻ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്? വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് കൂടിയാട്ടം. അത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പഠിച്ചാൽ മാത്രം പോരാ, ആചരണവും മനസ്സിലാക്കലും വീണ്ടും വീണ്ടും അതിനെ മനസ്സിലാക്കാനുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് പഠിച്ചത്. മനസ്സിലാക്കേണ്ടത് കൂത്തമ്പലങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. പഴയ കാല കലാരൂപങ്ങൾ വളരെയേറെ പ്രസിദ്ധി നേടിയതാണെന്നും വിദേശങ്ങളിൽ പോലും
അവ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉള്ള കാര്യം മനസ്സിലാക്കുക. പല കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് നമുക്കത് അറിയാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും മനസ്സിലാക്കുക. ഒരു കലയും മറ്റൊന്നിനേക്കാൾ മോശമല്ല. മനസ്സിലായോ? എല്ലാ കലകൾക്കും അവ അർഹിക്കുന്ന പ്രാധാന്യം ഉണ്ട്. അപ്പൊ ആ കാര്യം മനസ്സിലാക്കുക. നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടോ, എനിക്ക് ആ കലാരൂപം അറിയില്ല എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ചുറ്റുപാടുകളിൽ ഈ കലാരൂപം കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടോ അത്തരത്തിലൊരു കലാരൂപം ഇല്ല എന്ന് ഒരിക്കലും പറയരുത്. അതിന് പ്രാധാന്യം കുറവാണ് എന്ന് ഒരിക്കലും പറയരുത്. എന്തെങ്കിലും കാര്യം നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ജ്ഞാനം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം. മനസ്സിലായോ? ഒന്നിനെയും കണ്ണടച്ച് അത് മോശമാണ്, ഇത് നല്ലതാണ് അങ്ങനെ പറയാൻ ശ്രമിക്കാതിരിക്കുക. അപ്പൊ അതാണ് കൂടിയാട്ട കലാരൂപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, വിദേശത്ത് പോലും പ്രസിദ്ധിയാർജിച്ച കലാരൂപമാണ് കൂടിയാട്ടം എന്ന കലാരൂപം. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയാണ് പാഠഭാഗം ഉള്ളത്. ഇനി ഇതിൽ പാഠത്തിൽ രണ്ട് ഭാഗങ്ങൾ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബോക്സുകൾ അല്ലേ. ഒരു ബോക്സ് എവിടെയാണുള്ളത്? അപ്പൊ ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് കൂടിയാട്ടം എന്ന് പറയുന്ന ഒരു ബോക്സ്, രണ്ടാമത് ആചാര്യനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അപ്പൊ അതുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതാൻ വരികയാണെങ്കിൽ അതൊരു മൂന്നാല് ആവർത്തി വായിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുണ്ടോ? ആ ഭാഗം കൂടി ഞാനൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പാഠം ഇത്രയേ ഉള്ളൂ കേട്ടോ. നോക്കൂ, കൂടിയാട്ടം, മിക്കവാറും കൂടിയാട്ടത്തെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു വരും. നോക്കൂ, കേരളീയ സംസ്കൃത രൂപക അഭിനയ ഭവതി കൂടിയാട്ടം. ആദ്യത്തെ സെന്റൻസ് കേട്ടോ, ഇത് അടിയിൽ വരച്ചോളൂ. ഇത് എഴുതുമ്പോൾ നിങ്ങൾ ഇത് മുഴുവൻ എഴുതണമെന്നില്ല, കുറച്ച് ഭാഗമായിട്ട് ഞാൻ ചുരുക്കിത്തരാം. അപ്പൊ നിങ്ങൾ ആ ചുരുക്കിയ രീതിയിലുള്ളത് മാത്രം എഴുതിയാൽ മതി. അപ്പൊ കേരളീയ സംസ്കൃത രൂപകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കൂടിയാട്ടം. കൂത്ത് ഇതി നാംന അഭി അയം പ്രതിതഹ, കൂത്ത് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. കൂത്ത് ഇതി ദ്രാവിഡ പദസ്യ നാട്യമിത്യർത്ഥ, കൂത്ത് എന്ന് പറയുന്ന ദ്രാവിഡ പദത്തിന്റെ അർത്ഥം നാട്യം എന്നുള്ളതാണ്. ഭാസ ശക്തിഭദ്ര കുലശേഖര നീലകണ്ഠ ബോധായനാദിഭി രചിതാനി സംസ്കൃത രൂപകാണി അസ്മിൻ അഭിനീയന്തെ. ഇതിൽ അഭിനയിക്കുന്ന സംസ്കൃത രൂപകങ്ങൾ ആരൊക്കെ എഴുതിയതാണ്, ആ എഴുതിയ ആളുകളുടെ പേരാണ് ഇവിടെ പറഞ്ഞത്. ഭാസൻ, ശക്തിഭദ്രൻ, കുലശേഖരൻ, നീലകണ്ഠൻ, ബോധായനൻ തുടങ്ങിയ ആളുകൾ എഴുതിയിട്ടുള്ള രൂപകങ്ങളെ എടുത്തിട്ടാണ് കൂത്ത് അല്ലെങ്കിൽ കൂടിയാട്ടം എന്ന കലാരൂപമായി അവതരിപ്പിക്കുന്നത്. സാത്വിക ആംഗിക വാചിക ആഹാര്യ, ഇത് ചതുർവിധാഹ അഭിനയ ദൃശ്യന്തേ. അഭിനയം നാല് തരത്തിലാണ്, സാത്വികാഭിനയം, ആംഗികാഭിനയം, വാചികാഭിനയം, ആഹാര്യാഭിനയം. ആ സാത്വികം എന്ന് പറഞ്ഞാല് സത്വഗുണപ്രധാനമായ രീതിയിൽ അഭിനയിച്ച് കാണിക്കുക, ഫലിപ്പിക്കുക. ആംഗികം എന്ന് പറഞ്ഞാല് അതായത് നമ്മളുടെ ചില ചലനങ്ങളിലൂടെ, ഇപ്പൊ കണ്ണിന്റെ ഒക്കെ ആംഗ്യം കാണിച്ചാൽ നമുക്കറിയാലോ എന്തോ ഉദ്ദേശിക്കണേന്ന്, അത്തരത്തിൽ ചില ആംഗിക അഭിനയങ്ങള്. അതുപോലെ വാചിക, വാചികമായ കാര്യങ്ങൾ, വാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങള്, ആഹാരം, ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾ, ഇത് നാലും ചേർന്നതാണ് യഥാർത്ഥത്തിൽ അഭിനയത്തിലൂടെ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. ഒരു ഒരു പണക്കാരനായ കുട്ടി എന്ന് പറഞ്ഞിട്ട് മോശമായ ഡ്രസ്സ് ധരിച്ചിട്ട് രംഗത്ത് വന്നാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം ചേർന്നതാണ് നാട്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതില് കോസ്റ്റ്യൂംസ് പെടും, വാചികമായ കാര്യങ്ങൾ പെടും, ഡയലോഗ്സ് പെടും, ആംഗികമായത് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അതിൽ പെടും, സാത്വികമായത് നമ്മളിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ്, ഒരു ഒരു എനർജി അല്ലെ. നമ്മൾ ഒരു ഒരു കഥാപാത്രം ചിത്രത്തെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഉണ്ടാവുമല്ലോ. അപ്പൊ വില്ലൻ വരുമ്പോ ഉള്ളൊരു മൂഡാവില്ല നമുക്ക് നായകൻ വരുമ്പോ ഉണ്ടാവുക, ആ നായകൻ വരുമ്പോ ഉണ്ടാവുന്ന ഒരു മൂഡാവില്ല വിദൂഷകൻ വരുമ്പോ ഉണ്ടാവും, വ്യത്യസ്തങ്ങളാണ് അല്ലെ. അത്തരത്തിലുള്ളത് ഒക്കെ വരുന്നത് ഈ നാല് കാര്യങ്ങളും ഒത്തുചേരുമ്പോഴാണ്. ഇത് ചതുർവിധ അഭിനയ ദൃശ്യന്ത, ഇങ്ങനെ നാല് തരത്തിലെ അഭിനയങ്ങളുണ്ട്. ഇതിൽ ഏതിലെങ്കിലും ഒന്നിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നവയും ഉണ്ട്. നാലും ചേരുമ്പോ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ട്. കൂടിയാട്ടം ഇതി കൈരളീ പദസ്യ മിലിത്വ അഭിനയ ഇത്യർത്ഥ. കൂടിയാട്ടം എന്ന് പറഞ്ഞാല് മലയാള പദത്തിനോട് കൂടി ചേർന്ന് അഭിനയം എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ കൂടിയാട്ടത്തെ കുറിച്ച് എഴുതുമ്പോൾ ഇതിൽ എഴുതേണ്ട സെന്റൻസുകൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം പറയാം. അപ്പൊ അതൊന്ന് അടിയിൽ വരയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ആ സെന്റൻസുകൾ മാത്രം എടുത്ത് എഴുതാം കേട്ടോ. അപ്പൊ വേഗം കൂടിയാട്ടത്തെ കുറിച്ച് ഒരു ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഫുൾ മാർക്ക്. ഇത് മുഴുവൻ പഠിച്ച് നിങ്ങൾ എഴുതാന്ന് പറഞ്ഞാൽ ഓ അത് ബുദ്ധിമുട്ടാവും. പിന്നെ അസ്മിൻ ചതുർവിധ അഭിനയാനാമേളനം സംസ്കൃത പ്രാകൃത കൈരളി ഭാഷാനാമേളനം സ്ത്രീണാം പുരുഷാണാം ച മിളിത്വ അഭിനയ വാച്യാർത്ഥ വ്യംഗ്യാർത്ഥയോ മേളനം ച ദൃശ്യതേ ഇതി സർവധാ കൂടിയാട്ടമിതി സപ്ന അന്വർത്ഥ.
ഇനി കൂടിയാട്ടം മലയാള പദം കൂടി ചേർന്നിട്ടാണ് അങ്ങനെ ഒരു പേരുണ്ടായതെന്ന് പറഞ്ഞു. ഇനി ഈ ഇതിലെ നാല് തരത്തിലുള്ള അഭിനയങ്ങൾ, അതായത് സാത്വിക ആംഗിക വാചിക ആഹാരം തുടങ്ങിയ നാല് തരത്തിലുള്ള അഭിനയങ്ങൾ, മേളനം എന്ന് പറഞ്ഞ ചേർച്ച, ഇവയെല്ലാം കൂടിച്ചേർന്നത്. പിന്നെ സംസ്കൃത പ്രാകൃത കൈരളി ഭാഷാണ് മേളനം. സംസ്കൃത ഭാഷ പ്രാകൃത ഭാഷ, സംസ്കൃതത്തിന് മുൻപുണ്ടായിരുന്ന ഒരു ഭാഷയാണ് പ്രാകൃത്. അപ്പൊ പ്രാകൃത ഭാഷ കുറച്ച് വ്യത്യാസമുണ്ട് സംസ്കൃതത്തിൽ നിന്ന്. ആ ഭാഷ കൈരളി മലയാള ഭാഷ. ഈ മൂന്ന് ഭാഷകളും ചേർന്നതാണ് എന്ത് ഈ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. മേളനം എന്ന് പറഞ്ഞ കൂടിച്ചേർച്ചയും കൂടി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതി സർവധാ കൂടിയാട്ടം ഇതി സജ്ഞ അന്വർത്ഥ, അങ്ങനെയും നമുക്ക് ഇതിനെ കൂടിയാട്ടം എന്നുള്ള പേര് ഇതിന് അന്വർത്ഥമായി തീരുന്നു. അതായത് നാല് തരത്തിലുള്ള അഭിനയങ്ങളെ കൊണ്ട് കൂടിയാട്ടം എന്ന് വന്നു, അതുപോലെ തന്നെ മൂന്ന് ഭാഷകളുടെ മേളനം കൂടിയാണ്, അതുകൊണ്ടും എന്ത് പറയാം കൂടിയാട്ടം എന്ന പേര് വന്നു. പൂർവരംഗക്രിയാഹ സൂത്രധാര പ്രവേശ കഥാപാത്ര പ്രവേശ നിർവഹണം സരൂപകാവതരണം ഭരതവാക്യം മുട്ടിയക്കിത്ത ഇത്യവ അഭിനയക്രമ, ഇതിന്റെ അഭിനയക്രമമാണ് പറഞ്ഞത്, ക്രമമാണ് പറഞ്ഞത്. എന്താണ് പൂർവരംഗ അഭിനയം, സൂത്രധാര പ്രവേശം, കഥാപാത്ര പ്രവേശം, നിർവഹണം, സരൂപാവതരണം, സരൂപകാവതരണം, ഭരതവാക്യം തുടങ്ങിയ മുടിയക്കിത്ത തുടങ്ങിയ രീതിയിലാണ് ഇതിന്റെ അഭിനയക്രമം പോകുന്നത്. അതോദ്യാനി തു മിഴാവ് ഇടയ്ക്ക കുഴിത്താളം ശംഖ കുറുങ്കുഴൽ ഏതാനി ഭവന്തി. ആതോദ്യാനി അതെന്താണ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാ? മിഴാവ്, മിഴാവ് ഇടയ്ക്ക കുഴിത്താളം ശംഖ കുറുങ്കുഴൽ ഏതാനി ഭവന്തി, ഇതൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. സംസ്കൃത രൂപകാഭിനയ തു ഭാരതേ സർവത്ര ആസീത്, സംസ്കൃതത്തിലുള്ള രൂപകാവതരണങ്ങളാണ് ലോകത്ത് മുഴുവൻ, ഭാരതത്തിൽ മുഴുവൻ, സോറി ലോകത്തല്ല ഭാരതത്തിൽ മുഴുവനായും ഉണ്ടായിരുന്നത്. ഹിന്ദു കാലാത് സ പരമ്പര ലുപ്തപ്രായ അഭവത്, എന്നാൽ ആ പരമ്പര കാലങ്ങൾ പോകും തോറും അത് ഇല്ലാതെയായി തീർന്നു. കേരളേഷു ഇയം പരമ്പര അധുനാഭി പ്രവർത്തതേ, കേരളത്തിലാകട്ടെ ഈ പരമ്പര ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രാധാന്യം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കൂടിയാട്ടത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത്, അപ്പോ മനസ്സിലാക്കിയത്. ഇനി ഇതിൽ ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കേരളീയ സംസ്കൃത രൂപകാഭിനയ ഭവതി കൂടിയാട്ടം, അതെന്തായാലും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. രണ്ടാമത്തെ വാചകവും നമുക്ക് എടുക്കാം, കൂത്ത് ഇതി നാംനാഭി അയം പ്രതിതഹ, കൂത്ത് എന്ന പേരിലും ഇത് പ്രസിദ്ധമാണ്. ആ രണ്ട് വാചകങ്ങൾ അടയാളപ്പെടുത്തുക കേട്ടോ, അത് രണ്ടും എഴുതുക. അതുകൂടാതെ പിന്നെ സാത്വിക ആംഗിക വാചിക ആഹാര്യ, ഇത് ചതുർവിധ അഭിനയ ദൃശ്യന്തി, ആ നാല് വിധം അഭിനയങ്ങളും അണ്ടർലൈൻ ചെയ്യുക. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ മൂന്ന് വാചകങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി, ഒന്നാമത്തെ വാചകം, രണ്ടാമത്തെ വാചകം, ലാസ്റ്റ് വാചകം, മനസ്സിലായോ? ഇനി അടുത്തതിലെ കൂടിയാട്ടം ഇതി അടുത്ത പാരഗ്രാഫില് ആദ്യത്തെ വാചകം തന്നെ നമുക്ക് അടയാളപ്പെടുത്താം. കൂടിയാട്ടം ഇതി കൈരളീ പദസ്യ മിളിത്വ അഭിനയ ഇത്യർത്ഥ, കൈരളി പദത്തോട് കൂടി ചേർന്ന് അഭിനയം എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ചതുർവിധ അഭിനയാന മേളനം സംസ്കൃത പ്രാകൃത കൈരളീ ഭാഷാണ മേളനം, ആ രണ്ട് വാചകവും അടയാളപ്പെടുത്തുക. ഈ രണ്ടിന്റെയും മേളനം അതിലുണ്ട്, മേളനം എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാ മതി നിങ്ങൾ. ചതുർവിധ അഭിനയാന മേളനം അസ്ഥി സംസ്കൃത പ്രാകൃത കൈരളി ഭാഷാണ മേളനം അസ്ഥി, അങ്ങനെ എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടാ മതി കേട്ടോ, അത്ര എഴുതിയാ മതി. ആ രണ്ട് വാചകങ്ങൾ അടയാളപ്പെടുത്തുക. അതേപോലെ അവസാനത്തെ പാരഗ്രാഫിലെ ആ അഭിനയം എങ്ങനെയാണ്, അഭിനയക്രമം എന്താണ് എന്നുള്ളതും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പേരും എഴുതും, അത്ര എഴുതിയാ മതി, മനസ്സിലായോ? അപ്പൊ അഭിനയക്രമം എന്താണ്? പൂർവരംഗക്രിയ സൂത്രധാര പ്രവേശം കഥാപാത്ര പ്രവേശം നിർവഹണം സരൂപകാവതരണം ഭരതവാക്യം മുടിയക്കിത്ത ഇത്യവ അഭിനയക്രമ, അത് എഴുതാം, അഭിനയക്രമം എഴുതാം. അതിനുശേഷം ആതോദ്യാദി തു ആതോദ്യാനി തു മിഴാവ് ഇടയ്ക്ക കുഴിത്താളം ശംഖ കുറുങ്കുഴൽ ഏതാനി ഭവതി, അതും എഴുതാം, ആ രണ്ട് വാചകവും എഴുതാം. എന്നിട്ട് അവസാനം കേരളേഷു ഇയം പരമ്പര അധുനാഭി പ്രവർത്തത എന്നും എഴുതും, ആ വാചകം കൂടെ എഴുതും, അത്ര എഴുതിയാ മതി. അപ്പൊ ഒന്നും കൂടി പറയാം, ആദ്യത്തെ പാരഗ്രാഫില് ഒന്നാമത്തെ സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ്. രണ്ടാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ സെന്റൻസ്, അതില് രണ്ടാമത്തെ സെന്റൻസിലെ ചതുർവിധ അഭിനയാന മേളനം ഫുൾ സ്റ്റോപ്പ്, സംസ്കൃത പ്രാകൃത കൈരളി ഭാഷാണ മേളനം അസ്ഥി ഫുൾ സ്റ്റോപ്പ്,
അങ്ങനെ എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. ആ വാചകം ഫുൾ എഴുതണ്ട, അത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക്, അത് എഴുതണ്ട. അപ്പൊ അത് എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. പിന്നെ നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫില് പൂർവരംഗക്രിയ, സൂത്രധാര പ്രവേശം, കഥാപാത്ര പ്രവേശം, ആ അഭിനയക്രമ വരെ ഉള്ളത് എഴുതാം. അത് നടിയിൽ വരച്ചിരിക്കുക, അത് എഴുതാം. അതുപോലെ ഉപകരണാനിന്ന് എഴുതിയിട്ട് എഴുതിയാലും മതി. നാട്യ ഉപകരണാനിന്നോ അല്ലെങ്കിൽ വാദ്യോപകരണാനിന്നോ എഴുതിയിട്ട് മിഴാവ്, ഇടയ്ക്ക, കുഴിത്താളം, ശംഖം, കുറുങ്കുഴൽ, ഏതാനി ഭവനം, അതും എഴുതാം. ലാസ്റ്റ് പാരഗ്രാഫ് എഴുതുക, കേരളേഷു എം പരമ്പര അധുനാഭി പ്രവർത്തത. ഓക്കെ, അതെന്തായാലും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. ഞാൻ നോട്ട് ഇടാൻ വൈകിയാലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാനിത് പറഞ്ഞുതരുന്നത്. അപ്പൊ ഇത്രയേ വരുള്ളൂ കേട്ടോ. കൂടിയാട്ടം എന്തായാലും അതിനെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു ഷോർട്ട് നോട്ട് പോലെ. അപ്പൊ എഴുതിക്കോ. അടുത്തത് കേന്ദ്ര സംഗീത നാടക അക്കാദമി ദ്വാര അംഗീകൃതാനി അഷ്ടകേന്ദ്രാണി. നേരത്തെ പറഞ്ഞു കേന്ദ്രീയ സംഗീത നാടക അക്കാദമിയാണ് നടത്തുന്നത് എന്ന് അല്ലെ. ഈ അഷ്ടകേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. പത്മശ്രീ മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം, കിള്ളിക്കുറിശിമംഗലം, പാലക്കാട്. പാലക്കാട് കിള്ളിക്കുറിശിമംഗലത്ത് മാണി മാധവ ചാക്യാരുടെ സ്മാരക ഗുരുകുലമാണ് ഒന്നാമത്തെ. അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലം ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലുള്ളത് അമ്മന്നൂർ ചാക്യാരുടെ, ചാച്ചു ചാക്യാരുടെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നത്. മാർഗി തിരുവനന്തപുരം, തിരുവനന്തപുരത്തിലെ മാർഗി എന്ന് പറയുന്ന സ്ഥാപനം. പൈങ്കുളം രാമചാക്യാർ സ്മാരക കലാപീഠം, പൈങ്കുളം, തൃശ്ശൂർ. പൈങ്കുളത്തിലെ രാമചാക്യാർ കലാ സ്മാരക പീഠം, അവിടെ അവിടെ കലാപീഠം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്നത്. പോതയിൽ ഗുരുകുലം, പോതായിൽ ഗുരുകുലം എന്ന് പറയുന്നത് മാങ്കാനം കോട്ടയം, കോട്ടയത്തെ മാങ്കാനം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അതുപോലെ നേപഥ്യ മൂഷിക്കുലം എറണാകുളം, മൂഴിക്കുളമാണ് കേട്ടോ, മൂഷിക്കുളം അല്ല, സോറി, നേപഥ്യ എന്ന് പറയുന്ന മൂഴിക്കുളത്തുള്ള ഒരു സ്ഥാപനം. കൃഷ്ണൻ നമ്പ്യാർ മിഴാവ് കളരി ചാത്തക്കുടം, തൃശ്ശൂർ. അധികവും തൃശ്ശൂരാണ്, നോക്കൂ, അധികവും തൃശ്ശൂരാണ് ഉള്ളത്. നമുക്ക് അഭിമാനിക്കാം അല്ലെ ശരിക്കും. മിഴാവ് കളരി ചാത്തക്കുടത്ത്. അതുപോലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കൂടിയാട്ടം തൃപ്പൂണിത്തുറ, ഇന്റർനാഷണൽ സെന്റർ ഫോർ കൂടിയാട്ടം, അതും ഉണ്ട് അവിടെ. വിദേശീയർക്കും വേണമെങ്കിൽ പഠിക്കാമായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഇന്റർനാഷണൽ സെന്റർ എന്ന് പറയുന്നത്. അവർക്കുള്ള കമ്മ്യൂണിക്കേഷൻസും അവിടെ നടത്തുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് ഇപ്പോഴും കൂടിയാട്ടം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ. ഇനി കൂടിയാട്ട പ്രയോഗായ സ്വീകൃതാനി, കതിപയാനി, സംസ്കൃത രൂപകാണി, ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് രൂപകങ്ങളുടെ പേരുകളാണ്. ഭാസന്റെ ത്രയോദശ രൂപകങ്ങൾ, 13 രൂപകങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. കുലശേഖരസ്യ സുഭദ്രാ ധനഞ്ജയം തപതി സംവരണം ച. ഈ ഭാസന്റെ 13 നാടകചക്രങ്ങൾ ഉണ്ടല്ലോ, കർണഭാരം, മധ്യമ വ്യായോഗം, അങ്ങനെ തുടങ്ങുന്ന 13 നാടകചക്രങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന്റെ, 13 നാടകങ്ങളുണ്ട്. അപ്പൊ അത് 13 എണ്ണം. കുലശേഖരന്റെ സുഭദ്രാ ധനഞ്ജയം, തപതി സംവരണം, ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി, അതുപോലെ ബോധായനന്റെ ഭഗവത് അഞ്ചുകീയം, പിന്നെ മഹേന്ദ്ര വിക്രമ പല്ലവസ്യ മത്തവിലാസ പ്രഹസനം, നീലകണ്ഠസ്യ കല്യാണ സൗഗന്ധികം. ഇതും പ്രധാനമാണ് കേട്ടോ. ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും, അതുകൊണ്ടാണ് ഇതുകൂടി ഞാൻ ഉൾപ്പെടുത്തിയത്. ഒന്ന് ഒരു ഭാഗത്ത് കൃതികളുടെ പേരും മറുഭാഗത്ത് കർത്താക്കളുടെ പേരുമായിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നോട്ട് ഇടാൻ ഒരു പക്ഷേ ഞാൻ വൈകിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ. ഈ എഴുത്തുകാരെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, കൃതികളും മനസ്സിലാക്കി വെക്കുക, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് സാധാരണ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇതുകൂടി പറഞ്ഞത്. ഇനി ആചാര്യനെ കുറിച്ചിട്ടാണ്, നാരായണൻ നമ്പ്യാരെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. കർമ്മരംഗം, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, പാഠകം, ജനനം 27 മെയ് 1926 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദേശം കിള്ളിക്കുറിശിമംഗലമാണ്, ലക്കിടി, പാലക്കാടില്. പിന്നെ പിതാവ് പത്മശ്രീ മാണി മാധവ ചാക്യാരാണ്, മാതാവ് ശ്രീദേവി നങ്ങ്യാരമ്മയാണ്. ഗുരുക്കന്മാര് കൊച്ചമ്പള്ളി രാമൻ നമ്പ്യാര്, പന്നിശ്ശേരി ശങ്കരൻ നമ്പൂതിരിപ്പാട്, മേലേടത്ത് ഗോവിന്ദൻ നമ്പ്യാര് തുടങ്ങിയവരാണ് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാര്. അദ്ദേഹത്തിന്റെ എഴുതിയിട്ടുള്ളത്
സംസ്കൃത രൂപകം എഴുതിയിട്ടുണ്ട് അന്തകവധം. അതുപോലെ ശ്രീകൃഷ്ണ ചരിതം നങ്ങിയാർകൂത്ത് എഴുതിയിട്ടുണ്ട്, കലാഗ്രന്ഥമാണ്. മന്ത്രാംഗം കലാഗ്രന്ഥമാണ്. അതുപോലെ പുളിന്തി മോക്ഷം എന്ന് പറയുന്ന മഞ്ജുഷ സമാഹാരം എഴുതിയിട്ടുണ്ട്. ഭഗവദ്ദൂത് സംസ്കൃത ചമ്പു പഠന ഗ്രന്ഥമായിട്ടും എഴുതിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ കൃതികളും തന്നിട്ട് ഇദ്ദേഹത്തിന്റെ പേരുമാരും ഉൾപ്പെടുത്തി, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതിന്റെ കൂടെ ഈ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പേരും കൂടി മുഴുവനായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ അനുസന്ധാനം ചെയ്തിട്ടുള്ളത് കൂടിയാട്ടത്തിലെ നാട്യശാസ്ത്രത്തിലും കൂടിയാട്ടവും നാട്യയജ്ഞത്തിലും അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുണ്ട്. പുരസ്കാര പത്മശ്രീ, നൃത്തനാട്യ പുരസ്കാരം, പിന്നെ ടാഗോർ പുരസ്കാരം, കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, ഗുരുവായൂരപ്പൻ പുരസ്കാരം, പാണിപാദ തിലക പാടക കലാരത്ന ഇത്യാദ്യ ഒരുപാട് പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്നും നന്നായി വായിച്ചു മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ, ഇതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ലെസൺ ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാഠം നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. തന്നിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കൂടിയാട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും രൂപകങ്ങളെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ പാഠം മുഴുവനായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത പാഠം അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കൊക്കെ വാങ്ങിക്കുക കേട്ടോ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. നമസ്തേ.